വയനാട് ജില്ലയിൽ ഏറ്റവും അധികം വൃക്ക രോഗികളുള്ള പഞ്ചായത്തുകളിലൊന്നാണ് മുപ്പൈനാട് തോട്ടമേഖലയിലെ തൊഴിലാളികളും കർഷകരുമാണ് ഏറെയും ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് പ്രകാരം മുപ്പത്തിയൊന്ന് പേരാണ് സ്ഥിരമായി ഡയാലിസിന് വിധേയരാകുന്നത് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും മുപ്പത് കിലോമീറ്റർ അകലെ സുൽത്താൻ ബത്തേരിയിലുമൊക്കെയാണ് ഇവർ ഡയാലിസിസ് നടത്തുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പൈനാട് പഞ്ചായത്തിലെ പാടിവയലിൽ ഡയാലിസിസ് സെൻറ്ററിനായി കെട്ടിടം നിർമ്മിച്ചത് അന്നത്തെ എം എൽ എ സി കെ ശശീന്ദ്രൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ മുടക്കി ആധുനിക രീതിയിൽ തയ്യാറാക്കിയ കെട്ടിടം പക്ഷേ ഇതുവരെ പ്രയോജനപ്പെട്ടില്ല സ്ഥാപനത്തിന് ആവശ്യമായ യന്ത്രങ്ങൾ നൽകാൻ എം പിയും എം എൽ എയും ഫണ്ട് അനുവദിച്ചെങ്കിലും നാലു വർഷമായിട്ടും ഒന്നും നടന്നില്ല ഇവിടെ എം എൽ എയും എം പി എല്ലാം ഇതിന് മെഷീനറി സ്പോൺസർ ചെയ്തെങ്കിലും ഇതുവരെ ഇതിൻ്റെ ഒരു പ്രവർത്തനം നടന്നില്ല ഉടനെ അടിയന്തരമായിട്ട് മുപ്പനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഡയാലിസിസ് സെൻ്റർ തുറക്കണം തുറക്കാത്ത പ്രക്ഷോഭത്തിൽ അവരുടെ അവസ്ഥയും പഞ്ചായത്ത് തലത്തിൽ ഡയാലിസിസ് സെൻ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു അനുമതി ലഭിച്ചാലുടൻ സ്ഥാപനം പ്രവർത്തിക്കാനാവശ്യമായ നടപടിയെടുക്കും ഭാരിച്ച ചെലവിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഡയാലിസിസ് നടത്തുന്ന രോഗികൾ വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന സ്ഥാപനമാണ് നോക്കുകുത്തിയായി മാറിയിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് വയനാട്